കൊച്ചിയിൽ മിസ് കേരള അടക്കം കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും വിശദീകരണങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളാണ്. ഒന്ന്, ഇതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പോലീസ് ക്യാമറകളിൽ പതിഞ്ഞില്ല എന്നത്, അത് ക്യാമറകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു. പക്ഷേ അതിനപ്പുറം ഇവർ അപകടം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതയുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത്. രാത്രി വൈകിയും ഈ പരിപാടികളൊക്കെ നടന്ന ഹോട്ടൽ, ഒപ്പം ഹോട്ടലിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ അങ്ങേയറ്റം വൈകി പോലീസ്. ഒടുവിൽ ഹോട്ടൽ അധികൃതരോട് യാചിക്കേണ്ട, ഈ കെഞ്ചേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഉടമയ്ക്ക് വളരെ വൈകി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹാജരാകാൻ. ഇതുവരെ നോട്ടീസ് പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ വിളിച്ച് ഹാജരാകാൻ ആവശ്യപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. ഡി ജി പിയുടെ താക്കീതിനെ തുടർന്നാണെന്ന് സലാം ബി ഹൈദ്രോസ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും സലാമിലേക്ക് തന്നെ പോകാം. സലാം, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഹോട്ടൽ ഉടമയെ രക്ഷിക്കാനുള്ള നീക്കം നടന്നതായി ആണ് റിപ്പോർട്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും വിശദാംശങ്ങളും? അബ്ജോ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നവംബർ 1-ന് ദാരുണമായ ഈ അപകടം നടന്ന വൈറ്റില ദേശീയപാതയിലെ ചക്രപ്പറമ്പിലാണ്. എന്റെ പിന്നിൽ കാണാം, ദൃശ്യങ്ങൾ കാണാം. എന്റെ പിന്നിൽ കാണുന്ന ആ മരത്തിലിടിച്ചാണ് രണ്ട് യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടത്. തുടക്കത്തിൽ ഒരു നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചുണ്ടായ ഒരു അപകടം എന്ന് വിലയിരുത്തിയ ഈ സംഭവത്തെക്കുറിച്ച് പിന്നീടുണ്ടായിരുന്നെല്ലാം തന്നെ വളരെയേറെ ദുരൂഹത ഉയർത്തുന്ന സംഭവങ്ങളാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരി ഉണ്ടായത് ഈ കാർ ഓടിച്ച അബ്ദുറഹ്മാൻ പോലീസ് നൽകിയ ഒരു മൊഴിയാണ്. അബ്ദുറഹ്മാൻ പോലീസിനോട് പറഞ്ഞത് തങ്ങളുടെ കാർ ഒരു ഔഡി കാർ ചേസ് ചെയ്തെന്നും ഇതിന്റെ മാനസിക സമ്മർദ്ദം മൂലം നിയന്ത്രണം വിട്ട മരത്തിൽ ഇടിക്കുകയായിരുന്നു എന്നുമാണ് അബ്ദുറഹ്മാൻ പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പിറ്റേ ദിവസം ഈ ഔഡി കാറിന്റെ ഉടമ ഔഡി കാർ ഓടിച്ച ഷൈജുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഷൈജു ആവട്ടെ തങ്ങൾ സുഹൃത്തുക്കളാണ്, ഈ മദ്യപിച്ച ശേഷം തങ്ങൾ ഒരു സൗഹൃദ മത്സരോട്ടം നടത്തിയിരുന്നു, ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നൊരു മൊഴിയും കൊടുത്തു. ഈ മൊഴി എഴുതി വാങ്ങി പോലീസ് ഈ ഷൈജുവിനെ മടക്കി അയക്കുകയും ചെയ്തു. അന്ന് പോലീസ് പറഞ്ഞത് ഷൈജുവിനെതിരെ ഈ കേസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, മാത്രമല്ല ആകെ ചെയ്യാൻ കഴിയുന്നത് ഓവർ സ്പീഡിന് കേസെടുക്കുക മാത്രമാണ്. ഈ കേസെടുക്കാൻ പോലും ഈ സ്പീഡ് ക്യാമറകളിലെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ വേണം, അത് ലഭ്യമല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഷൈജുവിനെ മടക്കി അയക്കുകയായിരുന്നു. മാത്രമല്ല ഇനി ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെയും നിരവധി തെളിവുകൾ പരാതികളും തെളിവുകളും തുടക്കം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഹോട്ടൽ ഉടമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് റോയ് ജോസഫ് വയലാട്ട് എന്നാണ്. ഈ ഉടമയുടെ നിർദ്ദേശപ്രകാരം ഈ ശക്തമായ സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ നശിപ്പിച്ചെന്ന ജീവനക്കാർ തന്നെ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ അപകടം നടന്നിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെയും ഈ റോയ് ജോസഫിനെ ചോദ്യം ചെയ്യാൻ ആ പോലീസ് തയ്യാറായിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ കൊച്ചി പോലീസ് പറയുന്ന വിശദീകരണം റോയിയോട് സ്റ്റേഷനിലെത്തി മൊഴിയെടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം വരുന്നില്ല, നമുക്ക് നോക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു ഒഴുക്കൻ മറുപടിയാണ് പോലീസ് നൽകിയത്. ഇതിനിടെയാണ് ഈ കേസിൽ വലിയ തോതിലുള്ള അട്ടിമറി നടക്കുന്നതായി ഡി ജി പി അനിൽ കാന്തിന് രഹസ്യ റിപ്പോർട്ട് ലഭിക്കുന്നത്. വലിയ ഉന്നതങ്ങളുള്ള ബാഹ്യ സമ്മർദ്ദം മൂലം ഈ കേസ് അട്ടിമറിക്കപ്പെടുക എന്നായിരുന്നു കമ്മീഷന് ലഭിച്ച തെളിവെടുക്കൽ ലഭിച്ച ഈ റിപ്പോർട്ട്. തുടർന്ന് അദ്ദേഹം കമ്മീഷനെ വിളിച്ച് എന്തുകൊണ്ട് ഈ ഇത്തരത്തിൽ ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നു, എന്തുകൊണ്ട് റോയിക്കെതിരെ ശക്തമായ തെളിവ് ലഭിച്ചിട്ടും എന്തുകൊണ്ട് റോയിയെ ഇതുവരെ ചോദ്യം ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളോട് വിശദീകരണം തേടുന്നു. ഈ വിശദീകരണത്തിന് ശേഷമാണ് ഇന്നലെ ഇപ്പോൾ ആദ്യമായി റോയിക്ക് ഇപ്പോൾ നോട്ടീസ് നൽകി ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. അതായത് അപകടം നടന്ന നവംബർ 1-ന് രാത്രി ഈ റോയ് ജോസഫും ഷൈജുവും ഈ യുവതികളുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ തർക്കങ്ങൾക്ക് ശേഷം 12:30-ക്ക് ഇവർ പുറത്തേക്ക് വരുന്നു. ഇവർ പുറത്തേക്ക് വരുമ്പോൾ കൂടെ ഈ റോയിയും ഷൈജുവും വരുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ആ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് റോയ് സമീപത്തെ ഒരു ജ്യൂസ് കടയിലേക്ക് ജ്യൂസ് കുടിക്കാൻ പോകുന്നു. തൊട്ടുപിറകെ ഇവർ പുറപ്പെടുന്നു. തൊട്ടുപിറകെ ഷൈജുവും പുറകെ പായുന്നു. കുണ്ടന്നൂർ വെച്ച് ഇവർ തമ്മിൽ വീണ്ടും തർക്കം ഉണ്ടാകുന്നു. അതായത് റോയ് പിന്തുടർന്ന് കണ്ടിട്ട് റഹ്മാൻ കാർ നിർത്തുന്നു, വീണ്ടും അവിടെ വെച്ച് തർക്കം ഉണ്ടാകുന്നു. ഇതിനുശേഷമാണ് യഥാർത്ഥത്തിൽ മത്സരയോട്ടം ചേസ് നടന്നത് എന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ അപകടം ഉണ്ടാവുന്ന റോയ് അറിയുന്നില്ല. ഇടപ്പള്ളി ജംഗ്ഷനിൽ വെച്ചിട്ട് യു ടേൺ എടുത്ത് തിരികെ വരുമ്പോഴാണ് അപകടം കാണുന്നത്. തുടർന്ന് ഷൈജു ഈ റോയിയെ ഫോണിൽ വിളിച്ച് ഈ അപകടത്തെക്കുറിച്ച് അറിയിക്കുന്നു. റോയി ആകട്ടെ ഉടൻ തന്നെ ചെയ്തത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും റോയിക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തുടക്കം മുതൽ റിപ്പോർട്ടുകളുണ്ട്. പോലീസിന്റെ അന്വേഷണം ഇനിയെങ്കിലും വേഗമാർജിക്കുമെന്ന് കരുതാം.